ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ട്രാഫിക്കിൽ വണ്ടികൾ മൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് വെഹിക്കിൾസിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, മൂവ്മെന്റിന്റെ സ്പീഡ്, ഡെൻസിറ്റി, എത്ര വെഹിക്കിൾസ് പാസ് ചെയ്യുന്നു, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് വെഹിക്കിൾ റോഡിൽ മൂവ് ചെയ്യുന്നതിന്റെ ചെറിയൊരു ഐഡിയ കൂടി നമുക്ക് ഉണ്ടാക്കാം. സോ ആദ്യം നമ്മൾ നോക്കുന്നത് ട്രാഫിക് മാനോവേഴ്സിനെ പറ്റിയാണ്. എങ്ങനെയാണ് വണ്ടികൾ ഈ റോഡിൽ മൂവ് ചെയ്യുന്നത്? ഇതിനെ ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ നാല് വിഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദ ബേസിക് ട്രാഫിക് മാനോവേഴ്സ് ആർ ഡൈവേർജിങ്, മെർജിങ്, വീവിങ് ആൻഡ് ക്രോസിങ്. ഈ ഡൈവേർജിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ലെയിനിൽ നിന്നും അല്ലെങ്കിൽ വഴിയിൽ നിന്നും ആ ഡയറക്ഷനിൽ നിന്നും മറ്റൊരു ഡയറക്ഷനിലേക്ക് മാറിപ്പോവാൻ. അപ്പോൾ ഇത് നേരെ പോകുന്ന വണ്ടി റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്നു, അല്ലെങ്കിൽ നേരെ പോകുന്ന വണ്ടി ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുന്നു, അതൊരു ഡൈവേർജിങ് ആണ്. ഇവിടെ നമുക്ക് ഡൈവേർജിങ് കാണാം. ഈ വണ്ടി ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുന്നു, ഇവിടുന്ന് റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്നു, ഇതൊരു ഡൈവേർജിങ് ആണ്. ഇനിയുള്ളത് മെർജിങ് ആണ്, വന്നു ചേരുകയാണ്. വന്നു ചേരുന്നത് ഇവിടെ ഈ ലൈനിലേക്ക് ഇവിടെ നിന്നുള്ള വണ്ടി വന്നു ചേരുന്നു, മെർജിങ് ടു ദിസ് ഫ്ലോ അല്ലെ. അതുപോലെ ഇവിടെ നിന്നുള്ളത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന വണ്ടി ഈ ലൈനിലുമായിട്ട് മെർജ് ചെയ്യുന്നു. അപ്പൊ രണ്ട് തരത്തിലാണ് മെർജിങ് ഉള്ളത്, ഇവിടെ ഒരു മെർജിങ് ഉണ്ട്, ഇവിടെ ഒരു മെർജിങ് ഉണ്ട്. നെക്സ്റ്റ് ഇത് വീവിങ് ആക്ഷൻ. വീവിങ് ആക്ഷൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു റൗണ്ട് അബൌട്ട് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ ഇവിടുന്ന് വരുന്ന വണ്ടി ഇവിടേക്ക് പോകണമെങ്കിൽ ഇവിടെ ഒരു ഫ്ലോ എന്തായാലും ഉണ്ടാവുമല്ലോ, സെൻട്രൽ എപ്പോഴും വണ്ടികൾ ഉണ്ടാവും. അപ്പൊ ഇവിടുന്ന് വരുന്ന വണ്ടി ആദ്യം ഈ സെൻട്രൽ ഫ്ലോയിലേക്ക് മെർജ് ചെയ്യുന്നു, കൂടിച്ചേരുന്നു അവരുടെ കൂടെ. അവരുടെ കൂടെ കൂടിച്ചേർന്ന് ഇവിടെ എത്തുന്ന സമയത്ത് അത് ഡൈവേർജ് ചെയ്ത് പോകുന്നു. അപ്പൊ മെർജിങ്ങും ഡൈവേർജിങ്ങും സംഭവിച്ചു. ഈ ഒരു പ്രോസസ്സിനെയാണ് വീവിങ് ആക്ഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ വേറെ രീതി പറയുകയാണെങ്കിൽ, വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെയിൻ ചേഞ്ച്. ഒരു മൾട്ടി ലെയിൻ പോവാന്ന് വിചാരിച്ചോ. അപ്പൊ മൂന്ന് ലൈൻ ഉണ്ട്, അതിൽ ഏറ്റവും ഫാസ്റ്റ് മൂവ് ചെയ്യുന്നത് റൈറ്റ് സൈഡിലുള്ള ലൈൻ ആയിരിക്കും അല്ലേ. അപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ള ഒരാള് സ്പീഡ് കൂട്ടി കൂട്ടി റൈറ്റ് സൈഡ് ലൈനിലേക്ക് ഇങ്ങനെ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. സപ്പോസ് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ആവറേജ് സ്പീഡ്, ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ലൈനിലെ ആവറേജ് സ്പീഡ് 40 kmph, സെൻട്രൽ ലൈനിൻ്റെ ഒരു 60, ഔട്ടർ ലൈനിലത് 80 kmph എന്ന് വിചാരിച്ചോ. അപ്പൊ ഈ 40 പോകുന്ന ആള് മെല്ലെ സ്പീഡ് കൂട്ടിയിട്ട് ഈ 60 kmph ഉള്ള ലൈനിലേക്ക്, ഇതാണ് 40 ലൈനെങ്കിൽ ഇവിടെ 60 ഉള്ള ലൈനിലേക്ക്, ഈ ലൈനിലേക്ക് അയാൾക്ക് ജോയിൻ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ മെല്ലെ ഇവിടുന്ന് ഡൈവേർജ് ചെയ്തിട്ട് ഇതിലേക്ക് മെർജ് ചെയ്യും. അപ്പൊ ഇവിടെ ഡൈവേർജിങ് വന്നു, മെർജിങ് വന്നു. അപ്പൊ ദാറ്റ് ഇസ് എ വീവിങ് ആക്ഷൻ. അതേപോലെ 60 kmph ഉള്ള ഒരാൾ 80 kmph ലൈനിലേക്ക് മാറണമെങ്കിലും അയാൾ അതേപോലെ തന്നെ ഇവിടുന്ന് ഈ 80 നിന്ന് സ്പീഡ് കൂട്ടി 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 ഡൈവേർജ് ചെയ്തിട്ട് ഇവിടെ മെർജ് ചെയ്യുന്നു അല്ലേ. സോ ദാറ്റ് ഈസ് ദ വീവിങ് ആക്ഷൻ. ഒന്നിന് ക്രോസ് ചെയ്തിട്ട് മറ്റിലേക്ക് പോവുക, ഡൈവേജ് ചെയ്തിട്ട് പോവുക, ഡൈവേജ് ചെയ്തിട്ട് മെർജ് ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് ആക്ഷൻ ഒരുമിച്ച് ഉണ്ടാവുക. അല്ലെങ്കിൽ വേറെ രീതി പറയുകയാണെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ട് ക്രോസ് ചെയ്യുക. അപ്പൊ ഈ ഫിഗറിൽ തന്നെ കാണാം, ഇത് ഇങ്ങോട്ട് ഈ ലൈനിലേക്ക് കയറി വന്നു, ഇത് ആ ലൈനിലേക്ക് കയറിപ്പോയി. ഇപ്പൊ സ്പീഡ് കുറഞ്ഞ ലൈനിലേക്ക് ഇയാൾ പോകുന്നു, ഇയാൾ സ്പീഡ് കൂടിയ ലൈനിലേക്ക് വരുന്നു, അതൊരു മെർജിങ് ആക്ഷൻ ആണ്. ഡയറക്റ്റ് ക്രോസ് ചെയ്യുന്നതിന് പകരം ഇൻക്ലൈൻഡ് ആയിട്ട് ക്രോസ് ചെയ്യുക, ദാറ്റ് ഇസ് എ വീവിങ് ആക്ഷൻ. ഇനി അടുത്തതാണ് ക്രോസിംഗ് ആക്ഷൻ. ഇത് പെർപെൻഡിക്കുലറായിട്ട് ക്രോസ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ റോഡ്, ഒരു ഒരു വൺ റോഡ് ഇസ് ലൈക്ക് ദിസ് ആൻഡ് അതർ റോഡ് ഇസ് ലൈക്ക് ദിസ്, സോ ദർ വിൽ ബി എ ക്രോസിംഗ് ആക്ഷൻ. അപ്പൊ ഇങ്ങനെയാണ് ട്രാഫിക് മാനോവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ ആക്ഷൻ നടക്കുന്ന സമയത്തും അവിടെ ഒരു രണ്ട് വണ്ടികൾ മീറ്റ് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ രണ്ട് വണ്ടികളുടെ യാത്രാ പഥം മീറ്റ് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ടാവും. അതിനെയാണ് കോൺഫ്ലിക്ട് പോയിന്റ്സ് എന്ന് പറയാം. കോൺഫ്ലിക്ട് ആണ് അവിടെ, രണ്ടും കൂട്ടിമുട്ടാൻ സാധ്യതയുള്ള ഈ പോയിന്റ് ആണ് അല്ലെ. ഇവിടെ വണ്ടി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ രണ്ട് വണ്ടികളും കൂട്ടിമുട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെയും കൂട്ടിമുട്ടും, ഇവിടെയും കൂട്ടിമുട്ടും, ഇവിടെയും കൂട്ടിമുട്ടും. സോ ദീസ് ആർ ദ കോൺഫ്ലിക്ട് പോയിന്റ്സ്. അപ്പോ ഒരു നാല് ജംഗ്ഷൻ, നാലും കൂടിയ ജംഗ്ഷനിൽ ഏതൊക്കെ വിധത്തിൽ കോൺഫ്ലിക്ട് പോയിന്റ് ഉണ്ടെന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ റോഡിന് ആലോചിക്കാം. ഈ റോഡിന്ന് ഇവിടേക്ക് പോകുന്ന വണ്ടി, അപ്പൊ ഇവിടുന്ന് ഒരു ലീവ് ചെയ്ത് പോവാണ്. ആ ലീവ് ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ ഒരു കോൺഫ്ലിക്ട് പോയിന്റ് സാധ്യതയുണ്ട്, കാരണം ബാക്കിൽ വരുന്ന വണ്ടി ചിലപ്പോൾ ലെഫ്റ്റ്, നമ്മുടെ നാട്ടിലൊക്കെ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റിൽ കൂടി ഓവർടേക്ക് ചെയ്യുക അല്ലേ. അപ്പൊ ആ സമയത്ത് ഇയാളെ ക്രോസ് മുട്ടാൻ സാധ്യതയുണ്ട്. ഇനി ഇത്
ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പൊ അവിടെയും ഒരു ഈ യാത്ര ഈ ഒരു പോയിന്റിൽ നോക്കുക, ഇങ്ങോട്ട് വരുന്ന വണ്ടിക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്ന വണ്ടിയെ മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സ്ട്രെയിറ്റ് ഈ ഡയറക്ഷനിൽ പോകുന്ന വണ്ടിയിട്ട് മീറ്റ് ചെയ്യാൻ ഒരു സാധ്യതയുണ്ട് അല്ലേ. ഇനി ഇങ്ങോട്ട് കടക്കുമ്പോൾ ഇവിടുന്ന് വരുന്ന വണ്ടിയായിട്ട് മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അവിടെ ഒരു കോൺഫ്ലിക്ട് പോയിന്റ്, ഒരു ബ്രൗൺ പോയിന്റ്. ഇനി അതേപോലെ ഇവിടുന്ന് റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്ന വണ്ടിയായിട്ട് മീറ്റ് ചെയ്യാൻ ഒരു പോയിന്റ് സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ സ്ട്രെയിറ്റ് വരുന്ന വണ്ടിയായിട്ടോ ഇവിടുന്ന് വരുന്ന വണ്ടിയായിട്ടോ മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയും കോൺഫ്ലിക്ട് പോയിന്റ്സ് വന്നു. അപ്പൊ രണ്ട് വണ്ടികൾ കൂട്ടിമുട്ടുന്ന അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ആ പോയിന്റ്സിനെയാണ് കോൺഫ്ലിക്ട് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് അതിന്റെ ഡെഫിനിഷൻസ് ആണ്, നിങ്ങളൊന്ന് നോക്കുക. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതാണ് കോൺഫ്ലിക്ട് പോയിന്റ് അറ്റ് ആൻ ഇന്റർസെക്ഷൻ. ഇവിടെ ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്ട് പോയിന്റ് ഉള്ളത് ഒരു നാലും കൂടിയ ജംഗ്ഷനിലാണ്, ആൻഡ് ദാറ്റ് ഈസ് 32 കോൺഫ്ലിക്ട് പോയിന്റ്സ്. അപ്പൊ ഈ കോൺഫ്ലിക്ട് പോയിന്റിനെ കുറയ്ക്കുക എന്നതാണ് നമ്മുടെ ട്രാഫിക് മാനേജ്മെന്റിന്റെ പ്രധാന പണി. അപ്പൊ ഈ ഒരു നാലും കൂടി ജംഗ്ഷനിൽ രണ്ട് റോഡിലും മെയിൻ റോഡാണ് ഇഷ്ടംപോലെ വണ്ടികളൊക്കെ വരുന്ന സമയത്ത് ഇത്രയും കോൺഫ്ലിക്ട് പോയിന്റ്സ് ഉണ്ടാവും, കൺഫ്യൂഷൻ ആയിരിക്കും മൊത്തം. അപ്പൊ അത് ഒഴിവാക്കാനാണ് നമ്മൾ അടുത്ത കൺട്രോൾ മെഷറിലേക്ക് പോകുന്നത്. ഒന്നുകിൽ അവിടെ പോലീസിനെ നിർത്തിയിട്ട് കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ സെൻട്രൽ ഒരു ഐലൻഡ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യും. ഇത് സ്ഥലപരിമിതി മൂലം സെൻട്രൽ ഐലൻഡ് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം. അങ്ങനത്തെ കേസുകളാണ് അടുത്ത് നമ്മൾ സിഗ്നൽ പറ്റി ആലോചിക്കുന്നത്, ട്രാഫിക് സിഗ്നൽ ആലോചിക്കുന്നത്. ഇപ്പൊ സിഗ്നലിൽ എന്താ ചെയ്യുന്നത്, ഒരു ഡയറക്ഷനിലോ അല്ലെങ്കിൽ രണ്ട് ഡയറക്ഷനിലോ മാത്രമേ ഒരേ സമയം വണ്ടികൾ മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ബാക്കി എല്ലാ വണ്ടികളും സ്റ്റോപ്പ് ആയതുകൊണ്ട് അവിടെ കോൺഫ്ലിക്ട് പോയിന്റ്സ് ഉണ്ടാവുന്നില്ല അല്ലെ. അല്ലെങ്കിൽ വീണ്ടും ഈ സിഗ്നലിൽ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രത്തോളം വണ്ടികൾ ഉണ്ടെങ്കിൽ വി ആർ ഗോയിങ് ഫോർ ദ ഫ്ലൈഓവേഴ്സ് അല്ലെങ്കിൽ ബ്രിഡ്ജസിലേക്ക് പോകുന്നു. ഇവിടെ ഇതിന് മുകളിൽ വേറെ പാലം കെട്ടിയിട്ട് അതിൽ വണ്ടികൾ തിരിച്ചുവിടുന്നു. അപ്പോൾ ഒരിക്കലും കോൺഫ്ലിക്ട് പോയിന്റ്സ് ഉണ്ടാവുന്നില്ല അല്ലെ. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ സ്റ്റാഗറിങ് ചെയ്യുക, ജംഗ്ഷനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. അപ്പോൾ ഡയറക്റ്റ് കോൺഫ്ലിക്ട് പോയിന്റ്സ് ഉണ്ടാവുന്നില്ല. ഇതൊക്കെ ഡിഫറെൻ്റ് മെത്തേഡ്സ് ആണ് കോൺഫ്ലിക്ട് പോയിന്റ് കുറയ്ക്കാനുള്ള. അപ്പം നിങ്ങൾക്ക് അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് സിലബസ് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു ഞാൻ ഈ ഒരു കോൺഫ്ലിക്ട് പോയിന്റ്സിൻ്റെ ഐഡിയ പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇവിടെ റോഡിലെ നമ്പർ ഓഫ് ലെയിൻസിനനുസരിച്ച് കോൺഫ്ലിക്ട് പോയിന്റിന് എണ്ണത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളാണ് ഈ ടേബിൾ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് കണ്ടോ, 32 ആണ്. ഫോർ ലൈൻ റോഡാണെങ്കിൽ 32 ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ള കോൺഫ്ലിക്ട് പോയിന്റ്സ്. ദെൻ രണ്ടിൽ ഫോർ ലൈൻ ആണെങ്കിൽ ദർ ഇസ് 44 കോൺഫ്ലിക്റ്റിംഗ് പോയിന്റ്സ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്രധാന പോയിന്റിലേക്ക് അടക്കം, ട്രാഫിക് സ്ട്രീം ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണുള്ളത്. നമുക്കറിയേണ്ടത് ഏതൊരു റോട്ടിലുണ്ടാവുന്ന നമ്പർ ഓഫ് വെഹിക്കിൾസ്, ദാറ്റ് ഇസ് ഫ്ലോ അല്ലെങ്കിൽ വോളിയം, ഇത്ര വെഹിക്കിൾസ് പെർ ആർ, ഒരു മണിക്കൂറിൽ എത്ര വണ്ടികൾ പോകുന്നുണ്ട് എന്നതാണ് അറിയേണ്ടത്. ദാറ്റ് ഈസ് നോൺ ആസ് ദ ട്രാഫിക് വോളിയം അല്ലെങ്കിൽ ട്രാഫിക് ഫ്ലോ. പിന്നെ നമുക്കറിയേണ്ടത് വണ്ടികളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് വണ്ടികൾ കീപ്പ് ചെയ്യുന്നത്, അത് ഒരു ഫാക്ടറാണ്. പിന്നെ അതോടനുബന്ധിച്ച് തന്നെ കിട്ടുന്നതാണ് ട്രാഫിക് ഡെൻസിറ്റി, ഒരു കിലോമീറ്ററിൽ എത്രത്തോളം വണ്ടികൾ അറ്റ് എ ടൈമിലുണ്ട് എന്ന്. ഇപ്പൊ നമുക്ക് ട്രാഫിക് ജാം എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് അല്ലെ, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ കൂടുതൽ വണ്ടികൾ വരുമ്പോൾ ട്രാഫിക് ജാം ഉണ്ടാവുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റോഡിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് സ്പേസിംഗ് ആണ്. ഇതിന് സ്പേസ് ഹെഡ്വേ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സ്പേസിംഗ് എന്ന് പറയും. ദാറ്റ് മീൻസ് രണ്ട് വണ്ടികളുടെ ഏതെങ്കിലും റെഫറൻസ് പോയിന്റ്, മെയിൻലി ദ ഫ്രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്, റോഡിൽ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുന്നിലത്തെ വണ്ടിയുടെ ഫ്രണ്ട് പോർഷനും ബാക്കിലത്തെ വണ്ടിയുടെ ഫ്രണ്ട് പോർഷനും ഇടയിലുള്ള ഗ്യാപ്പിനെ പറയുന്ന പേരാണ് സ്പേസ് ഹെഡ്വേ അല്ലെങ്കിൽ സ്പേസിംഗ്. അത് മീറ്ററിലാണ് മെഷർ ചെയ്യുക. വേറൊരു കാര്യം അവിടെ മനസ്സിലാക്കാനുള്ളത് ഹെഡ്വേ അല്ലെങ്കിൽ ടൈം ഹെഡ്വേ എന്ന് പറയും. ടൈം ഹെഡ്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ഇവിടെ പാസ് ചെയ്യുമ്പോൾ ഈ ഫ്രണ്ട് പാസ് ചെയ്തൊരു ടൈം ഉണ്ട്, അതിനുശേഷം എത്ര സമയം കഴിഞ്ഞിട്ടാണ് ബാക്കിലത്തെ വണ്ടിയുടെ ഫ്രണ്ട് അവിടെ പാസ് ചെയ്യുന്നത്, അതാണ് ആ ടൈമാണ് ടൈം ഹെഡ്വേ എന്ന് പറയുന്നത്. വേറൊരു കാര്യം നമുക്ക് അറിയേണ്ടത് വണ്ടികളുടെ ഇടയിലുള്ള ശരിക്കുള്ള ഡിസ്റ്റൻസിനെയാണ്. അതിനെ വീണ്ടും രണ്ട് തരത്തിൽ പറയും, മീറ്ററിലും പറയും ടൈമിന്റെ ഗവേസിലും പറയും. രണ്ടിന്റെ ഇടയിൽ വരുന്ന സമയം, ഒരു വണ്ടി പോയി അടുത്ത വണ്ടി വരുന്നതിനിടയിലെ സമയത്തിനാണ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. രണ്ടിന്റെ ഇടയിലുള്ള ഗ്യാപ്പിനെ ശരിക്കും മീറ്ററിൽ മെഷർ ചെയ്യുമ്പോഴാണ് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് പോയിന്റ്സ് മാത്രം. അപ്പൊ ഒന്ന് മനസ്സിലായാലും, ഒന്ന് വണ്ടിയുടെ ഏതെങ്കിലും റെഫറൻസ് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈ പറഞ്ഞ കേസുകള്,
അല്ലെങ്കിൽ വണ്ടിയുടെ ഇടയിലുള്ള ആക്ച്വൽ ഡിസ്റ്റൻസ്. ഇതാണ് എപ്പോഴും നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് പോവാം. സ്പേസ് ഹെഡ്വേ, സ്പേസ് ഹെഡ്വേ എന്ന് പറഞ്ഞാൽ ഓരോ വണ്ടിയുടെ റെഫറൻസ് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, ആക്ച്വൽ ഡിസ്റ്റൻസ് ആണ്, ഇൻ മെഷർഡ് ഇൻ മീറ്റർ. ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫ്രണ്ട് ഓഫ് സക്സസീവ് വെഹിക്കിൾസ്, ഒന്നിന് ശേഷം ബാക്കിൽ വരുന്ന വണ്ടിയുടെ ഫ്രണ്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് സ്പേസിംഗ് അല്ലെങ്കിൽ സ്പേസ് ഹെഡ്വേ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെഷർഡ് ഇൻ മീറ്റേഴ്സ്. ഇനി വെഹിക്കിൾ നിർത്തിയിട്ട സമയത്താണെങ്കിൽ, വണ്ടികൾ നിർത്തിയിരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഗ്യാപ്പ് ഏറ്റവും കുറവായിരിക്കുമല്ലോ. സോ ഇറ്റ് വിൽ ബി ഹാവിംഗ് ദ മിനിമം സ്പേസ് ഗ്യാപ്പ്. വണ്ടികൾ നിർത്തിയിട്ട സമയത്ത് ഈ ഒരു ഗ്യാപ്പ് വളരെ കുറവായിരിക്കും. ഇനി സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഈ സ്പേസ് ഹെഡ്വേക്ക് എന്ത് സംഭവിക്കുന്നു? സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് രണ്ട് വണ്ടികളുടെ ഇടയിലുള്ള ഗ്യാപ്പ് കൂടി വരും അല്ലെ. സ്പീഡ് പോകുന്ന സമയത്ത് നമ്മൾ ഗ്യാപ്പ് കൂടുതലിടും, മെല്ലെ വരുന്ന സമയത്ത് വണ്ടികൾ അടുത്തേക്ക് അടുത്തേക്ക് വരും. അപ്പൊ ഈ സ്പേസ് ഹെഡ്വേന്റെ വാല്യൂ വാരി ചെയ്യുന്നത് ഒരു മിനിമം വാല്യൂ, വണ്ടി നിർത്തിയിട്ടുന്ന സമയത്തായിരിക്കും മിനിമം ഉണ്ടാവുക. ഹൈ സ്പീഡ് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഈ സ്പേസ് ഹെഡ്വേന്റെ വാല്യൂ കൂടി വരും. അപ്പൊ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതാണ് സ്പീഡ്, എക്സ് ആക്സിസ് സ്പീഡ് കാണുന്നുണ്ട്. ദിസ് ഇസ് ദ മിനിമം സ്പേസിംഗ് ഓൺ ദ വൈ ആക്സിസ്. അപ്പൊ ഏറ്റവും കുറഞ്ഞ സ്പീഡ്, ശരിക്കും സ്പേസിംഗ് സീറോ ഉണ്ടാവില്ല, കാരണം വണ്ടി നിർത്തിയിട്ടാലും നമുക്ക് എടുത്തേക്ക് വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകണമെങ്കിൽ ഒരു ഗ്യാപ്പ് വേണ്ടേ. അപ്പൊ മിനിമം ഒരിക്കലും സീറോ ആവില്ല. പിന്നെ സ്പീഡ് കംപ്ലീറ്റ് നിർത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് ഒരു സ്പേസിനെ പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ മിനിമം ഒരു ആവറേജ് സ്പീഡ് 20 എടുക്കുകയാണെങ്കിൽ, 20 മുതലാണ് പിന്നെ സ്പേസ് ഹെഡ്വേന്റെ വാല്യൂ ചെക്ക് ചെയ്യുന്നത്. പിന്നെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഈ സ്പേസിംഗ് കൂടി വരും, അല്ലെങ്കിൽ സ്പേസ് ഹെഡ്വേ വാല്യൂ കൂടി വരും. മനസ്സിലായല്ലോ? സോ ദാറ്റ് ഇസ് ദ സ്പേസ് ഹെഡ്വേ. ഇനി അടുത്തതാണ് ടൈം ഹെഡ്വേ. ടൈം ഹെഡ്വേ എന്ന് പറയുന്നത്, സപ്പോസ് ഇവിടെയാണ് നമ്മൾ നോക്കുന്നത്, ഈ പോയിന്റിൽ നിന്ന് നോക്കുകയാണ്, ഒരു ആദ്യത്തെ വണ്ടിയുടെ ഫ്രണ്ട് ഇവിടെ പാസ് ചെയ്തു, അപ്പം മുതൽ രണ്ടാമത്തെ വണ്ടിയുടെ ഫ്രണ്ട് അവിടെ പാസ് ചെയ്യുന്നത് വരെയുള്ള ടൈമിനെയാണ് ടൈം ഹെഡ്വേ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സ്പേസ് ഹെഡ്വേയില് രണ്ട് വണ്ടികളുടെ ഫ്രണ്ടുകൾ തമ്മിലുള്ള സ്പേസ് മെഷർ ചെയ്യുന്നു മീറ്ററിൽ. മറ്റേത് ടൈം ഹെഡ്വേ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ആദ്യത്തെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം പാസ് ചെയ്തതിനു ശേഷം എത്ര നേരം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം വരുന്നത്, ആ ടൈം ഗ്യാപ്പിനെയാണ് ടൈം ഹെഡ്വേ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ സെക്കൻഡ്സ്. ഇറ്റ് ഈസ് ദ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ ദ പാസേജ് ഓഫ് ദ ഫ്രണ്ട്സ് ഓഫ് ദ സക്സസീവ് വെഹിക്കിൾസ് അറ്റ് എ സ്പെസിഫൈഡ് പോയിന്റ്. ഇനി അറ്റ് വെരി ലോ സ്പീഡ്സ് ദ ടൈം ഹെഡ്വേ ഈസ് ഹൈ. വളരെ കുറഞ്ഞ സ്പീഡിലാണെങ്കിൽ, ഒരു വണ്ടി പോയി അടുത്ത വണ്ടി വരുമ്പോഴേക്ക് കുറേ സമയം എടുക്കുമല്ലോ, അപ്പൊ കുറഞ്ഞ സ്പീഡിലാണെങ്കിൽ ദിസ് ടൈം ഹെഡ്വേ വിൽ ബി വെരി ഹൈ. ആൻഡ് ദ നമ്പർ ഓഫ് വെഹിക്കിൾസ് ക്രോസിംഗ് അറ്റ് എ പോയിന്റ് അല്ലെങ്കിൽ ഫ്ലോ റേറ്റ് ഇസ് ലോ. അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറിൽ പാസ് ചെയ്യുന്ന വണ്ടികളുടെ എണ്ണം കുറയും, അല്ലെങ്കിൽ ട്രാഫിക് ഫ്ലോ കുറവായിരിക്കും, അല്ലെങ്കിൽ ട്രാഫിക് വോളിയം കുറവായിരിക്കും അല്ലെ. വോളിയം അല്ലെങ്കിൽ ഫ്ലോ എന്ന് പറയുന്നത് വെഹിക്കിൾ പെർ ആർ ആണ്. അപ്പോൾ ഒരു മണിക്കൂറിൽ പോകുന്ന വണ്ടികളുടെ എണ്ണം കുറയൂലേ വണ്ടികൾ മെല്ലെ മെല്ലെ മൂവ് ചെയ്യുമ്പോൾ. അപ്പൊ മെല്ലെ മൂവ് ചെയ്യുന്ന സമയത്ത് ടൈം ഹെഡ്വേ കൂടുതലായിരിക്കും. ഇനി ആസ് ദ സ്പീഡ് ഇൻക്രീസസ് ടൈം ഹെഡ്വേ ഡിക്രീസസ് ടു എ മിനിമം വാല്യൂ. സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഈ ടൈം ഹെഡ്വേ കുറഞ്ഞു കുറഞ്ഞു വരും. ഒരു 20 വണ്ടികൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലെ വണ്ടി എന്റെ ഫ്രണ്ട് ഭാഗം കഴിഞ്ഞിട്ട് ബാക്കിലത്തെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം വരാൻ 1-2 സെക്കൻഡ് എടുത്തെങ്കിൽ, ഒരു 30 കിലോമീറ്റർ പവറിൽ പോകുന്നെങ്കിൽ ചിലപ്പോൾ ആ ടൈം 1 സെക്കൻഡ് ആയിരിക്കും അല്ലെ. നമുക്ക് ട്രാഫിക് ബ്ലോക്കുകളുടെ സമയത്ത് കാണാൻ പറ്റും, വണ്ടിയുടെ ഒരു വണ്ടി മൂവ് ചെയ്ത് അടുത്ത വണ്ടി ആ പൊസിഷനിൽ എത്തുമ്പോഴേക്കും ടൈം എടുക്കുന്നുണ്ട്. സ്പീഡ് കുറയുമ്പോൾ ഈ ടൈം എടുവേ കൂടും, സ്പീഡ് കൂടുകയാണെങ്കിൽ ടൈം എടുവേ കുറഞ്ഞു കുറഞ്ഞു വരും. പക്ഷെ സ്പീഡ് വീണ്ടും കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നേരത്തെ നമ്മൾ പറഞ്ഞ പ്രശ്നം, സ്പീഡ് കൂടുന്നതിനനുസരിച്ച് വണ്ടികളുടെ ഇടയിലുള്ള ഗ്യാപ്പ് ഡ്രൈവർമാർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇന്നെഫക്റ്റ് എന്ത് സംഭവിക്കുന്നു? ഒരു വണ്ടി കഴിഞ്ഞ് മറ്റേ വണ്ടി വരുമ്പോഴുള്ള സമയം കുറച്ച് കൂടുമല്ലേ. അപ്പോൾ സ്പീഡ് കൂടുമ്പോൾ ടൈം എടുവേ കുറയുമെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഈ ടൈം എടുവേ വീണ്ടും കൂടാൻ തുടങ്ങും. അപ്പൊ ഇതാണ്. അപ്പൊ സ്പീഡ് ആദ്യം ഇത്ര ടൈം എടുവേ ഉണ്ടായിരുന്നു, അറൗണ്ട് 3 സെക്കൻഡ്സ്. ഇതാണ് മിനിമം ടൈം എടുവേ ഇൻ സെക്കൻഡ്സ്. 3 സെക്കൻഡ്സ് ടൈം എടുവേ ഉണ്ടായിരുന്നു 20 KMPH. അത് 40 എത്തുമ്പോഴേക്ക് കുറഞ്ഞു, രണ്ടിലും കുറഞ്ഞു. 60 എത്തുമ്പോഴേക്ക് വീണ്ടും കുറച്ച് കൂടി തുടങ്ങി കണ്ടോ. അറൗണ്ട് 50 ഏറ്റവും കുറഞ്ഞ ടൈം എഡ്വേ ഉണ്ടായത്. വീണ്ടും സ്പീഡ് കൂടുമ്പം ഗ്യാപ്പ് കൂടുന്നത് കൊണ്ട് ടൈം എഡ്വേ കൂടി വരും. പക്ഷെ അത് വല്ലാണ്ട് കൂടുന്നില്ല, ചെറിയ രീതിയിൽ ഒരു ഇൻക്രിമെന്റ് കാണിക്കും. സോ ആസ് ദ സ്പീഡ് ഇൻക്രീസസ് ദ ടൈം എഡ്വേ ഡിക്രീസസ് ടു എ മിനിമം വാല്യൂ റെപ്രസെന്റിംഗ് ദ ഓപ്റ്റിമം സ്പീഡ് കറസ്പോണ്ടിങ് ടു കപ്പാസിറ്റി ഫ്ലോ.
അപ്പൊ ഈ ടൈം അറ്റ് വേ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞു വരും, പക്ഷെ ഒരു പർട്ടിക്കുലർ വാല്യൂ നിൽക്കും, വീണ്ടും അത് കൂടിക്കൊണ്ടിരിക്കും. ആ പർട്ടിക്കുലർ വാല്യൂ എന്ന് പറയുന്നത് ആ സമയത്തുള്ള സ്പീഡാണ് ഒപ്റ്റിമം സ്പീഡ്, അല്ലെങ്കിൽ ആ റൂട്ടിലെ മാക്സിമം ഫ്ലോ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വണ്ടികൾ പോകാൻ സാധ്യതയുള്ള ഏറ്റവും കൂടിയ സ്പീഡാണത്. ദാറ്റ് ഈസ് എ കപ്പാസിറ്റി ഫ്ലോ, ആ റൂട്ടിലെ മാക്സിമം കപ്പാസിറ്റിയാണ്. അപ്പൊ ആ കപ്പാസിറ്റി ഫ്ലോയിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടൈമിലേക്ക് അത് കുറഞ്ഞു വരും എന്നാണ് പറഞ്ഞത്. ഈ സ്പീഡ് ഇസ് ഇൻക്രീസ്ഡ് അഗെയിൻ, ദ ടൈം അറ്റ് വിച്ച് സ്റ്റാർട്സ് ഇൻക്രീസിംഗ് റിസൾട്ടിംഗ് എ ഡിക്രീസിംഗ് ഫ്ലോ റേറ്റ്. സ്പീഡ് കൂടുമ്പോൾ ടൈം അറ്റ് വിച്ച് കുറഞ്ഞു വരും, അപ്പൊ നമുക്ക് ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ ട്രാഫിക് വോളിയം കുറഞ്ഞു വരും. കാരണം എന്താ, നേരത്തെ നമ്മൾ പറഞ്ഞത് വണ്ടികൾ സ്പീഡ് കൂടുമ്പോൾ ഗ്യാപ്പ് കൂട്ടുന്നതുകൊണ്ട് വണ്ടികളുടെ എത്തിപ്പെടുന്ന വണ്ടികളുടെ എണ്ണവും കുറയും, അതിനനുസരിച്ച് ഫ്ലോ റേറ്റും കുറയും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ട്രാഫിക് സ്ട്രീം ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സിലെ കുറച്ച് ടേംസ് നോക്കാം. വൺ ഈസ് എ ട്രാഫിക് ഫ്ലോ, ദാറ്റ് ഓഫ് വൺ ഈസ് ട്രാഫിക് ഡെൻസിറ്റി. ട്രാഫിക് ഫ്ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വെഹിക്കിൾസ് പാസ് എ ഫിക്സ്ഡ് പോയിന്റ്. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന വണ്ടികളുടെ എണ്ണം, അല്ലെങ്കിൽ എണ്ണം പെർ അവർ, അല്ലെങ്കിൽ വെഹിക്കിളിന്റെ റേറ്റ്, ദാറ്റ് ഈസ് വെഹിക്കിൾ പെർ അവർ ആണ് അവിടുത്തെ യൂണിറ്റ്. ഇപ്പോൾ ട്രാഫിക് ഫ്ലോയിന് തന്നെ ട്രാഫിക് വോളിയം എന്നും പറയാറുണ്ട്, നമ്പർ ഓഫ് വെഹിക്കിൾസ് പാസിംഗ് പെർ അവർ. ദെൻ ട്രാഫിക് ഡെൻസിറ്റി അടുത്ത ടേം, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് വെഹിക്കിൾസ് ഓവർ എ സ്ട്രെച്ച് ഓഫ് ദ റോഡ് വേ. ഒരു പർട്ടിക്കുലർ ലെങ്തിൽ ഉണ്ടാവുന്ന വണ്ടികളുടെ എണ്ണം, സാധാരണ അത് റെപ്രസെന്റ് ചെയ്യുന്നത് വെഹിക്കിൾസ് പെർ കിലോമീറ്റേഴ്സ് എന്ന യൂണിറ്റിലാണ്. ഇനി ഈ പറഞ്ഞ ടേംസുകൾ, ഇപ്പൊ ഫ്ലോ പറഞ്ഞു, ഡെൻസിറ്റി പറഞ്ഞു, സ്പീഡ് നമുക്കറിയാം, ടൈം ഹെഡ് വേ, സ്പേസ് ഹെഡ് വേ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതൊക്കെ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു നമുക്ക് നോക്കാം. ഒന്നാമത്തത്, സ്പീഡും ഡെൻസിറ്റിയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഹൗ ദ ഡെൻസിറ്റി ഈസ് വേരിയിങ് വിത്ത് റെസ്പെക്ട് ടു സ്പീഡ്, അതാണ് നോക്കുന്നത്. ഒരു റോഡിൽ, റോഡ് ആലോചിക്കാം, ആ റോഡിൽ സ്പീഡ് തീരെ ഇല്ലെങ്കിൽ വണ്ടികളൊക്കെ എങ്ങനെ കംപ്ലീറ്റ് അടുത്തടുത്ത് നിർത്തിയിട്ടിരിക്കുന്ന അവസ്ഥയാണ്, വണ്ടി വളരെ സ്ലോ സ്പീഡാണ്. ആ കണ്ടീഷനിൽ ഒരു ട്രാഫിക് ജാം കണ്ടീഷൻ അല്ലേ? അപ്പോൾ ഡെൻസിറ്റി, ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് വെഹിക്കിൾസ് പെർ യൂണിറ്റ് ലെങ്ത്, ഒരു ലെങ്ത്തിൽ, ഒരു കിലോമീറ്റർ ലെങ്ത്തിൽ ഉണ്ടാവുന്ന വണ്ടികളുടെ എണ്ണം, അല്ലെങ്കിൽ ഒരു 100 മീറ്ററിൽ ഉണ്ടാവുന്ന വണ്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കുമല്ലോ ആ സമയത്ത്, അല്ലെ, ട്രാഫിക് ജാമിൽ. അപ്പോൾ വെലോസിറ്റി കുറയുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് ട്രാഫിക് ഡെൻസിറ്റി കൂടിക്കൂടി വരും. അതാണ് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവുന്നത്. വോളിയം, വെലോസിറ്റി സ്പീഡ് കുറവാണെങ്കിൽ ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും. ഇനി സ്പീഡ് കൂടിക്കൂടി വരിക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വണ്ടികൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ നമ്പർ ഓഫ് വെഹിക്കിൾസ് പെർ ഒരു പർട്ടിക്കുലർ ലെങ്ത്തിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് വെഹിക്കിൾസിൻ്റെ എണ്ണം കുറഞ്ഞു വരും അല്ലേ? അങ്ങനെ ഒരു എക്സ്ട്രീം സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ, 70-80 കിലോമീറ്റർ പെർ അവർ ഒക്കെ വണ്ടി സ്പീഡ് വന്നു കഴിഞ്ഞാൽ, ഇറ്റ് ഇസ് തിയറട്ടിക്കലി ഓൾമോസ്റ്റ് ഈക്വൽ ടു 0 എന്ന കണ്ടീഷനിൽ പോകും. 0 ഒരിക്കലും ആവില്ല, പക്ഷേ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് കമ്മിങ് ടു ദ തിയറട്ടിക്കലി ഇറ്റ് കമ്മിങ് ടു 0. അപ്പോൾ സ്പീഡ് ഡെൻസിറ്റി എങ്ങനെ വേരി ചെയ്യുന്നത്? സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഡെൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. സ്പീഡ് കുറവാണെങ്കിൽ ഡെൻസിറ്റി മാക്സിമത്തിലായിരിക്കും. സോ ആസ് ദ സ്പീഡ് ഇൻക്രീസസ്, ഡെൻസിറ്റി ഡിക്രീസസ്. എന്തായിരിക്കും കാരണം? സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്യാപ്പ് അല്ലെങ്കിൽ സ്പേസിങ് ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ? സേഫ്റ്റിക്ക് വേണ്ടി ആൾക്കാർ വണ്ടികളുടെ ഇടയിൽ സ്പേസ് കൂട്ടും. അപ്പോൾ തന്നെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഉണ്ടാകുന്ന വണ്ടികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരില്ലേ? അപ്പോൾ സ്പീഡ് കൂടുമ്പോൾ ഡെൻസിറ്റി കുറയും. ആസ് എ സ്പീഡ് അപ്രോച്ച് 0, അല്ലെങ്കിൽ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ, വണ്ടികൾ നീങ്ങുന്നില്ല, ജാം കണ്ടീഷനാണ്, ഗിവ്സ് എ മാക്സിമം ഡെൻസിറ്റി. ദ മാക്സിമം ഡെൻസിറ്റി അറ്റ് 0 സ്പീഡ് ഇസ് കോൾഡ് ദ ജാം ഡെൻസിറ്റി എന്ന് പറയുന്ന പേരാണ് ജാം ഡെൻസിറ്റി. ദ മാക്സിമം സ്പീഡ്, ഇവിടെ ഉണ്ടാകുന്ന മാക്സിമം സ്പീഡ് ഡെൻസിറ്റി 0 ആണ്, വണ്ടികളൊന്നുമില്ല, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പോവാം, ഫ്രീ ആയിട്ട് പോവാം, ദാറ്റ് സ്പീഡ് ഈസ് ദ ഫ്രീ മീൻ സ്പീഡ്. ദ മാക്സിമം സ്പീഡ് ഫ്രീ മീൻ സ്പീഡാണ്, ആളെ ഇഷ്ടത്തിന് പോവാണ്. അങ്ങനെ കണ്ടീഷൻ തിയറട്ടിക്കൽ മാത്രമാണ്, ഹൈപ്പോത്തറ്റിക്കൽ മാത്രമാണ് അല്ലേ? ദാറ്റ് ഈസ് കോൾഡ് ദ ഫ്രീ മീൻ സ്പീഡ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ വേരിയേഷൻ ഓഫ് ദ ഡെൻസിറ്റി വിത്ത് റെസ്പെക്ട് ടു സ്പീഡ്. ക്ലിയർ അല്ലേ? സ്പീഡ് കൂടുമ്പോൾ ഡെൻസിറ്റി കുറഞ്ഞു വരുന്നു. അടുത്തത് സ്പീഡും വോളിയും എങ്ങനെ വ്യത്യാസപ്പെടുന്നു നോക്കാം. വളരെ കുറഞ്ഞ സ്പീഡാണെങ്കിൽ, സ്പീഡ് ഇല്ല എന്ന് വെച്ചു, വണ്ടികളൊന്നും മൂവ് ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥം. ഇപ്പൊ നമ്പർ ഓഫ് വെഹിക്കിൾസ് പെർ അവർ, ഒരു മണിക്കൂറിൽ പോകുന്ന വണ്ടികളുടെ എണ്ണം 0 ആയിരിക്കും. ഇപ്പൊ സ്പീഡ് കുറച്ച് കൂട്ടി, ഒരു 10-20 KMPH ആയി. അങ്ങനെ സ്പീഡ് കൂടുന്ന സമയത്ത് വണ്ടികളുടെ എണ്ണം കൂടി കൂടി വരും. ഓക്കെ, വണ്ടികൾ ഇങ്ങനെ പാസ് ചെയ്യുന്നത് ഒരു മണിക്കൂറിൽ 10, 20, 30 വണ്ടികൾ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുന്നു, വീണ്ടും നമ്പർ ഓഫ് വെഹിക്കിൾസ് എണ്ണം കൂടി കൂടി വരും. സ്പീഡ് ഒരു 40, 50, 50 മുകളിലേക്ക് പോവാന്ന് വെച്ചോ, വല്ലാണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്പർ ഓഫ് വെഹിക്കിൾസിന്റെ എണ്ണത്തിൽ എന്ത് സംഭവിക്കുന്നു?
അവിടെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സ്പേസിംഗ് പ്രശ്നമാണ്. സ്പീഡ് കൂടുമ്പോൾ വണ്ടികളുടെ ഇടയിലുള്ള ഗ്യാപ്പ് കൂടും. അപ്പൊ തന്നെ ഒരു മണിക്കൂറിൽ എത്തപ്പെടുന്ന വണ്ടികളുടെ എണ്ണത്തിലും കുറവുണ്ടാവാലോ അല്ലേ? അപ്പൊ സ്പീഡ് കൂടുമ്പോൾ സമയത്ത് സ്പേസിംഗ് കൂടുന്നത് കൊണ്ട് അവിടെയും ട്രാഫിക് വോളിയത്തിന് അത് ബാധിക്കും. അപ്പൊ വണ്ടികളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ സ്പീഡ് വല്ലാണ്ട് കൂടുന്ന സമയത്ത് സ്പീഡ് ഒരു 70, 80 ഒക്കെ എത്തുമ്പോഴേക്ക് പിന്നെ ട്രാഫിക് വോളിയം വളരെ നെഗ്ലിജിബിൾ ആയ ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പൊ നമുക്കിവിടെ എന്ത് മനസ്സിലാക്കാം? സ്പീഡ് കൂടുമ്പോൾ ട്രാഫിക് വോളിയം കൂടും, കൂടി കൂടി ഒരു പർട്ടിക്കുലർ സ്റ്റേജ് വരെ എത്തുമ്പോൾ വീണ്ടും സ്പീഡ് കൂടുമ്പോൾ ട്രാഫിക് വോളിയം കുറഞ്ഞു കുറഞ്ഞു വരും അല്ലേ? അപ്പൊ ട്രാഫിക് വോളിയത്തിന് ഇവിടെ ഒരേ വാല്യൂ വരുന്ന രണ്ട് പോയിന്റ്സ് ഉണ്ട്, ഒന്ന് കുറഞ്ഞ സ്പീഡിലും ഒന്ന് വളരെ കൂടിയ സ്പീഡിലും. പിന്നെ ഏറ്റവും മാക്സിമം ട്രാഫിക് വോളിയം ഉണ്ടാവുന്ന ഒരു പർട്ടിക്കുലർ സ്പീഡ് ഉണ്ട് അല്ലേ? ഇതിനാണ് ക്രിട്ടിക്കൽ ഫ്ലോ അല്ലെങ്കിൽ മാക്സിമം ഫ്ലോ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽസ് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഇപ്പൊ ആദ്യം ഈ ഡീറ്റെയിൽസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. അറ്റ് വെരി ലോ സ്പീഡ് ദ വോളിയം വിൽ ബി ലോ, നമ്മൾ പറഞ്ഞു. സീറോ സ്പീഡ് ഇൻഡിക്കേറ്റ് സീറോ ഫ്ലോ അല്ലെങ്കിൽ സീറോ വോളിയം അല്ലേ? വണ്ടി ഒന്നും മൂവ് ചെയ്യുന്നില്ല, സ്പീഡില്ല. ആസ് ദ സ്പീഡ് ഇൻക്രീസസ് വോളിയം ഇൻക്രീസസ് അപ് ടു എ സർട്ടൺ ലിമിറ്റ്, ഒരു പർട്ടിക്കുലർ ലിമിറ്റിൽ എത്തുന്നു. ആസ് ദ സ്പീഡ് ഇൻക്രീസസ് ഫർദർ, വീണ്ടും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദ സ്പേസിംഗ് ബിക്കംസ് സോ ലാർജ്, വണ്ടികളുടെ ഇടയിലുള്ള ഗ്യാപ്പ് കൂടുന്നു. ദാറ്റ് ദ ടൈം ഹെഡ്വേ ഓൾസോ ഇൻക്രീസസ്. ടൈം ഹെഡ്വേ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി പോയി അടുത്ത വണ്ടി വരുന്നത് വരെയുള്ള ഗ്യാപ്പ് അല്ലേ? അപ്പൊ വണ്ടിയുടെ ഇടയിലെ ഗ്യാപ്പ് കൂടുമ്പോൾ ടൈം ഹെഡ്വേ കൂടും, ടൈം കൂടുമ്പോൾ വോളിയം കുറയും. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടല്ലോ. വണ്ടികളുടെ ഇടയിലുള്ള ഗ്യാപ്പ് കൂടുമ്പോൾ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്ന എണ്ണത്തിലും കുറവുണ്ടാവും. ദ മാക്സിമം സ്പീഡ് ഇസ് കോൾഡ് ദ ഫ്രീ മീൻ സ്പീഡ്. നേരത്തെ നമ്മൾ കണ്ടു, ഇതിനാണ് പറയുന്നത് ഫ്രീ മീൻ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പോയിന്റിലും രണ്ട് വോളിയം വാല്യൂ ഉണ്ടാവും, ഓരോ സ്പീഡ് വാല്യൂ രണ്ട് വോളിയം വാല്യൂ ഉണ്ടാവും, എക്സെപ്റ്റ് ഫോർ ദ മാക്സിമം ഫ്ലോ റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റിയിൽ. സോ ദിസ് ഇസ് ദ സ്പീഡ് ആൻഡ് വോളിയം റിലേഷൻ. ഇത്ര മാത്രം ആലോചിച്ചാൽ മതി, വോളിയം സ്പീഡ് കൂടുമ്പോൾ കൂടി കൂടി വരുന്നു, പക്ഷെ വീണ്ടും കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അടുത്തത് ഡെൻസിറ്റിയും വോളിയം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഡെൻസിറ്റി ഇസ് സീറോ, ഡെൻസിറ്റി ഇല്ല, നമ്പർ ഓഫ് വെഹിക്കിൾസ് റോഡിലേ ഇല്ല, അപ്പോൾ വോളിയം ഇല്ലാന്ന് ഉറപ്പല്ലേ? റോഡിലൊന്നും വണ്ടി ഇല്ലെങ്കിൽ 1 കിലോമീറ്ററിൽ വണ്ടികളൊന്നും ഇല്ല, അല്ലെങ്കിൽ 100 മീറ്ററിൽ വണ്ടികളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം അവിടെ ട്രാഫിക് വോളിയം ഇല്ലാന്ന് തന്നെയാണ്. ആസ് ദ ഡെൻസിറ്റി ഇൻക്രീസസ്, ഡെൻസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്, വണ്ടികളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു, ഒരു പർട്ടിക്കുലർ സ്ട്രെച്ചിൽ ഉണ്ടാവുന്ന വണ്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത്രയും വണ്ടികൾ പാസ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ വണ്ടികളുടെ എണ്ണം കൂടുന്നത്, അപ്പോൾ ട്രാഫിക് വോളിയം കൂടിക്കൊണ്ടിരിക്കും അല്ലേ? സോ ആസ് ദ ഡെൻസിറ്റി ഇൻക്രീസസ് വോളിയം ഓൾസോ ഇൻക്രീസസ്, വോളിയം കൂടി കൂടി വരുന്നു. പക്ഷേ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ വണ്ടികളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് റോഡിൽ, കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അവിടെ ട്രാഫിക് ജാം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ? ട്രാഫിക് ജാം ഉണ്ടാവുന്ന സമയത്ത് വണ്ടികൾ മൂവ് ചെയ്യപ്പെടുന്നത് കുറയില്ലേ, എണ്ണം കുറയൂലേ? ഇപ്പോൾ ഒരു സമയത്ത് 5-10 വണ്ടികൾ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരുന്നു, പിന്നെ അവിടെ ട്രാഫിക് ജാമായി. അപ്പോൾ ഈ വണ്ടികളൊക്കെ അവിടെ ഇങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയി കിടക്കും. അപ്പോൾ വണ്ടികൾ മൂവ് ചെയ്യുന്ന പുറത്തേക്ക് എണ്ണി പുറത്ത് വിട്ടു പോകുന്ന വണ്ടികളുടെ എണ്ണം കുറയും അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇന്നെഫക്ട്, നമ്പർ ഓഫ് വെഹിക്കിൾസ് പാസിംഗ് പെർ അവറും കുറഞ്ഞുകൊണ്ടിരിക്കും, ട്രാഫിക് വോളിയം കുറയും. അപ്പോൾ ഡെൻസിറ്റി കൂടിക്കൂടി വരുമ്പോൾ വോളിയം കൂടിക്കൂടി വരും, പക്ഷേ വീണ്ടും ഡെൻസിറ്റി കൂടുകയാണെങ്കിൽ വണ്ടികൾ അടുക്കടുക്കി വെക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും, ജാം കണ്ടീഷനിലേക്ക്, ട്രാഫിക് ജാം കണ്ടീഷനിലേക്ക് വരും. ട്രാഫിക് ജാം കണ്ടീഷനിൽ വരുമ്പോൾ വോളിയം കുറഞ്ഞു വരും. സോ ബട്ട് റീച്ചസ് എ മാക്സിമം വാല്യൂ ആൻഡ് ദെൻ ഡിക്രീസസ് വിത്ത് ഡെൻസിറ്റി. പിന്നെ ഡെൻസിറ്റി കൂടുമ്പോൾ വോളിയം കുറഞ്ഞു വരും. വെൻ ഡെൻസിറ്റി ബിക്കംസ് മാക്സിമം, ഡെൻസിറ്റി മാക്സിമം ആവുന്ന സമയത്ത് വോളിയം വീണ്ടും സീറോയിലേക്ക് പോകും, കംപ്ലീറ്റ് സ്റ്റക്കായി, കംപ്ലീറ്റ് ജാമായി, പാക്ഡായി. ഒരു പർട്ടിക്കുലർ ലെങ്ത്തിൽ 500 മീറ്ററിൽ മാക്സിമം വണ്ടികൾ അവിടെ പാക്ക് ചെയ്തു, പിന്നെ വണ്ടി മൂവ് ചെയ്യുന്നില്ല, അങ്ങോട്ട് അവിടെ ബ്ലോക്കായി നിൽക്കുകയാണ്, ട്രാഫിക് ജാമായി. അപ്പോൾ വീണ്ടും വോളിയം കുറയും. നമ്പർ ഓഫ് വെഹിക്കിൾസ് പാസിംഗ് പെർ അവർ, ഒരു പർട്ടിക്കുലർ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നില്ല, അവിടെ കെട്ടിക്കിടക്കുകയാണ്, വണ്ടികൾ മൂവ് ചെയ്യുന്നില്ല അല്ലേ? അപ്പോൾ വോളിയം കുറഞ്ഞു വന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന ഈ മാക്സിമം ഡെൻസിറ്റിക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു ജാം ഡെൻസിറ്റി. ഇപ്പോൾ ജാം ഡെൻസിറ്റി എപ്പോഴൊക്കെ ഉണ്ടാവുന്നത്? സ്പീഡ് വളരെ കുറയുന്ന സമയത്താണ് ജാം ഡെൻസിറ്റി ഉണ്ടാവുന്നത് ഒരിക്കൽ കണ്ടു. പിന്നെ ഇപ്പോൾ പറയുന്നത് വോളിയം കംപ്ലീറ്റ് കുറയുമ്പോഴും ജാം ഡെൻസിറ്റി ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഓക്കെ, സോ ദിസ് ഇസ് ദ ഹൗ ദ ഡെൻസിറ്റി ആൻഡ് വോളിയം ഇസ് റിലേറ്റഡ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ മൂന്ന് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി പറഞ്ഞു, ഫ്ലോ അല്ലെങ്കിൽ വോളിയം,
ദെൻ ഡെൻസിറ്റി സ്പീഡ് ഇത് മൂന്നും തമ്മിൽ റിലേറ്റഡ് ആണ് ദാറ്റ് റിലേഷൻ ഈസ് ക്യൂ ഈക്വൽ ടു ദാറ്റ് ഈസ് ദ ഫ്ലോ അല്ലെങ്കിൽ ട്രാഫിക് വോളിയം ഈസ് ഈക്വൽ ടു കെ ഇൻ ടു വി കെ ഈസ് ദ ഡെൻസിറ്റി ആൻഡ് വി ഇസ് ദ സ്പേസ് മീൻ സ്പീഡ് എന്ന് പറയും അതാണ് സ്പീഡ് തന്നെ സ്പേസ് മീൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ അധികം കൺഫ്യൂഷൻ ആക്കാണ്ട് ഇറ്റ്സ് എ സ്പീഡ് ഓൺലി ഇതിന്റെ യൂണിറ്റ് ഒക്കെയാണ് ട്രാഫിക് ഫ്ലോ അല്ലെങ്കിൽ വോളിയം ഇൻ വെഹിക്കിൾസ് പെർ ആർ കെ ഈസ് ദ ഡെൻസിറ്റി ദാറ്റ് ഈസ് ദ വെഹിക്കിൾസ് പെർ കിലോമീറ്റർ ആൻഡ് വെലോസിറ്റി ഈസ് യൂസ്ഡ് ഇൻ കെ എം പി എച്ച് കിലോമീറ്റർ പെർ ആർ ഓക്കെ സി ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദിസ് ഫ്ലോ ഡെൻസിറ്റി ആൻഡ് സ്പേസ് മീൻ സ്പീഡ് ഇനി നമുക്ക് നേരത്തെ വോളിയം സ്പീഡും നമ്മൾ റിലേഷൻ കണ്ടു വോളിയം ഡെൻസിറ്റി നമ്മൾ റിലേഷൻ കണ്ടു ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു കോമൺ ഒപ്പീനിയനിലേക്ക് ഒരു കോമൺ ഇൻഫറൻസിലേക്ക് നമുക്ക് എത്താം അതായത് വോളിയം മാക്സിമം ആവുന്നത് സ്പീഡിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ സ്പീഡിൽ ദാറ്റ് ഈസ് അറൌണ്ട് 35 ഈ ഒരു ടൈമിലാണ് ഇവിടെ വോളിയം മാക്സിമം ആയത് അതേപോലെ ഇവിടുത്തെ ഡയഗ്രത്തിലും ഇവിടെ വോളിയം മാക്സിമം ആയത് ഈ ഡെൻസിറ്റിയുടെ പകുതിയുള്ള സമയത്താണ് അല്ലേ ബാക്കി അപ്പുറം ഇപ്പുറം വോളിയം സ്പീഡ് കുറയുമ്പോഴും സ്പീഡ് കൂടുമ്പോഴും വോളിയം കുറയുന്നു അതുപോലെ ഡെൻസിറ്റി കൂടുമ്പോഴും കുറയുമ്പോഴും വോളിയം കുറയുന്നു അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാവുന്നത് ഈ വാല്യൂ മാക്സിമം വാല്യൂൻ്റെ പകുതിയാണ് ഏകദേശം ഇത് സ്പീഡിൻ്റെ പകുതി ആകുമ്പോഴും ഡെൻസിറ്റി പകുതി ആകുമ്പോഴായിരിക്കും ഇവിടെ ഫ്ലോ ഏറ്റവും കൂടുതലുണ്ടാവുക ആ ഫ്ലോ ആണ് ആ റോഡിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് മാക്സിമം കപ്പാസിറ്റി ഫ്ലോ എന്ന് പറയുന്നത് സോ വെൻ ദ സ്പീഡ് ആൻഡ് ഡെൻസിറ്റി ആർ ഒപ്റ്റിമം ഒപ്റ്റിമം എന്ന് പറയുന്നത് ഏറ്റവും മാക്സിമം കണ്ടീഷനാണ് ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇനി കൂടിക്കഴിഞ്ഞാൽ ട്രാഫിക് ഫ്ലോ കുറയും അല്ലെങ്കിൽ വോളിയം കുറയും ഡെൻസിറ്റിയും കൂടിക്കഴിഞ്ഞാൽ ഫ്ലോ കുറയും അപ്പോൾ കൂടാത്ത രീതിയിൽ മാക്സിമം കിട്ടുന്ന കണ്ടീഷനാണ് ഒപ്റ്റിമം വാല്യൂ സോ വെൻ ദ സ്പീഡ് ആൻഡ് ഡെൻസിറ്റി ആർ ഒപ്റ്റിമം ദ ഫ്ലോ ഇസ് മാക്സിമം ആൻഡ് അച്ചീവ്സ് ദ കപ്പാസിറ്റി ഫ്ലോ അപ്പോൾ ഉണ്ടാകുന്ന ഫ്ലോയിനാണ് കപ്പാസിറ്റി ഫ്ലോ എന്ന് പറയുന്നത് സോ കപ്പാസിറ്റി ഫ്ലോ ഓക്കേഴ്സ് വെൻ സ്പീഡ് ഈസ് വി എസ് എഫ് ബൈ ടു ദാറ്റ് ഈസ് എ ഫ്രീ മീൻ സ്പീഡ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രീ മീൻ സ്പീഡ് അല്ലെ മാക്സിമം സ്പീഡ് ഇതാണ് ഫ്രീ മീൻ സ്പീഡ് 70 അതിൻ്റെ പകുതി ആകുമ്പോൾ അതുപോലെ ഡെൻസിറ്റി ഇതിൻ്റെ ജാം ഡെൻസിറ്റി ആണിത് ജാം ഡെൻസിറ്റി പകുതി ആകുമ്പോൾ സോ ഫ്രീ മീൻ സ്പീഡിൻ്റെ പകുതി വെലോസിറ്റിയും അല്ലെങ്കിൽ സ്പീഡും ഡെൻസിറ്റി ജാം ഡെൻസിറ്റിയുടെ പകുതി ആകുമ്പോഴാണ് കപ്പാസിറ്റി ഫ്ലോ അല്ലെങ്കിൽ മാക്സിമം ഫ്ലോ ഉണ്ടാകുന്നത് അപ്പം നമുക്ക് നേരത്തെ ഫ്ലോൻ്റെ ഇക്വേഷൻ അറിയാം ക്യൂ ഇസ് ഈക്വൽ ടു കെ ഇൻ ടു വി നമ്മൾ എഴുതിയിട്ടുണ്ട് അവിടെ കെയിൻ്റെയും വീൻ്റെയും വാല്യൂ പകുതിയായിട്ട് കുറയും അപ്പോൾ ക്യൂ മാക്സിമം വിൽ ബി കെ ബൈ ടു അല്ലെങ്കിൽ കെ ജാം ബൈ ടു ഇൻ ടു വി എസ് എഫ് ബൈ ടു ദാറ്റ് ഈസ് ദ സ്പേസ് മീൻ സ്പീഡിൻ്റെ ഫ്രീ സ്പീഡിൻ്റെ പകുതി ഫ്രീ സ്പേസ് ഫ്രീ മീൻ സ്പീഡിൻ്റെ പകുതി സോ വിൽ ബി ഗെറ്റിംഗ് ക്യൂ മാക്സിമം ഇസ് ഈക്വൽ ടു വി എസ് ഇൻ ടു കെ ജെ ബൈ 4 ക്ലിയർ അല്ലേ സോ ദിസ് ഫ്ലോ ദാറ്റ് ഇസ് ദിസ് വോളിയം ഇസ് നോൺ ആസ് ദ കപ്പാസിറ്റി ഫ്ലോ ദാറ്റ് ഇസ് ദ മാക്സിമം കപ്പാസിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ റോഡ് വിത്ത് മാക്സിമം സ്പീഡ് ആൻഡ് മാക്സിമം ഡെൻസിറ്റി അതിൽ കൂടുതൽ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് ആവുന്നതാണ് അർത്ഥം കപ്പാസിറ്റി കുറച്ചും കൂടി ഉണ്ടെന്ന് അർത്ഥം കപ്പാസിറ്റി ഒക്കെ ഉണ്ട് പക്ഷെ അവിടുത്തെ ട്രാഫിക് നമുക്ക് വേണ്ട എന്താ റോഡിൽ വണ്ടികൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യണം അപ്പം ഈ ഒരു വോളിയത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവിടെ ജാമും ഡെൻസിറ്റി കൂടും സ്പീഡ് കുറയും ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത അവിടുത്തെ കണ്ടീഷനിൽ മാക്സിമം വണ്ടികൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷൻ കപ്പാസിറ്റി ഫ്ലോ എന്ന് പറയുന്നു ഓക്കെ അല്ലേ അപ്പം ഇത് അതിൻ്റെ വേറെ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പീഡ് ഈ ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഡെൻസിറ്റി എക്സ് ആക്സിൽ ഇവിടെ വരച്ചു ഇവിടെ സ്പീഡ് വൈ ആക്സിസിലും ട്രാഫിക് വോളിയം അല്ലെങ്കിൽ ഫ്ലോ ഈ ഡയറക്ഷനിലും വരച്ചു ഇന്ന് നമ്മൾ പറഞ്ഞു മാക്സിമം ഈ സെൻട്രൽ പോയിന്റിലാണ് മാക്സിമം ഫ്ലോ ഉണ്ടാവുക എന്ന് പറഞ്ഞു അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇതാണ് അതിന് കറസ്പോണ്ടിങ് ആവുന്നുണ്ട് സ്പീഡിനാണ് സ്പീഡ് അറ്റ് കപ്പാസിറ്റി ഫ്ലോ എന്ന് പറയുന്നത് കപ്പാസിറ്റി ഫ്ലോയിൽ ഉണ്ടാവുന്ന സ്പീഡ് ദാറ്റ് ഈസ് നേരത്തെ നമ്മൾ കണ്ടു യു വി എഫ് ബൈ ടു എന്ന് പറഞ്ഞു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൻസിറ്റി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദ ഡെൻസിറ്റിയാണ് ഹാഫ് ഓഫ് ദ ജാം ഡെൻസിറ്റിയാണ് അപ്പോൾ ഒരു ക്യൂ കപ്പാസിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി ഫ്ലോ ഉണ്ടാവുന്ന സമയത്ത് രണ്ട് കണ്ടീഷൻ ഉണ്ടായിരിക്കണം ഡെൻസിറ്റി ജാം ഡെൻസിറ്റിയുടെ പകുതിയും സ്പീഡ് ഫ്രീ മീൻ സ്പീഡിന്റെ പകുതിയും ആയിരിക്കണം നമ്മളിപ്പോൾ പറഞ്ഞ ആ റിലേഷൻ തന്നെ ഓക്കെ ആ ഇതിൽ വരുന്ന ഒരു എക്സാമ്പിൾ നമുക്കിനി നോക്കാം ഇവിടെ തന്നിരിക്കുന്നത് ദ ഫ്രീ മീൻ സ്പീഡ് ഈസ് 80 കെ എം പി എച്ച് ആൻഡ് അണ്ടർ ദ സ്റ്റോപ്ഡ് കണ്ടീഷൻ ആവറേജ് സ്പേസിംഗ് ബിറ്റ്വീൻ ദ വെഹിക്കിൾ 6.9 മീറ്റർ വണ്ടികളുടെ ഇടയിലെ ഗ്യാപ്പ് 6.9 ആണ് അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മാക്സിമം ഫ്ലോ അല്ലെങ്കിൽ ദ ക്രിട്ടിക്കൽ ഫ്ലോ അല്ലെങ്കിൽ ദ കപ്പാസിറ്റി ഫ്ലോ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്
ഇപ്പോൾ കപ്പാസിറ്റി ഫ്ലോ ഉണ്ട് അപ്പോഴാണ് വി എസ് ഐൻ്റെ പകുതി ആകുമ്പോഴും പിന്നെ ഡെൻസിറ്റി പകുതി ആകുമ്പോഴും. അപ്പോൾ ഡെൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് പെർ കിലോമീറ്റർ ആണ്. ഒരു രണ്ട് വണ്ടികളുടെ ഇടയിലെ ഗ്യാപ്പ് 6.9 മീറ്റർ ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് പെർ കിലോമീറ്റർ വിൽ ബി 1000 മീറ്റർ ഡിവൈഡഡ് ബൈ 6.9. രണ്ട് വണ്ടിയുടെ ഇടയിൽ 6.9 ആണ്, നമുക്ക് 1000 മീറ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം ഉണ്ടോ എന്ന് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. 1000 ഡിവൈഡഡ് ബൈ 6.9, അപ്പോൾ 145 വെഹിക്കിൾ പെർ കിലോമീറ്റർ ആണ്. അപ്പോൾ മാക്സിമം ഫ്ലോ വിൽ ബി 80 × 145/4 അല്ലെങ്കിൽ 80/2 × 145/2. അപ്പോൾ മൊത്തം 2900 വെഹിക്കിൾസ് പെർ അവർ ആണ് ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി അല്ലെങ്കിൽ മാക്സിമം ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ബൈ ദിസ് ഈ ബേസിക് ഐഡിയ ഓഫ് ദ കപ്പാസിറ്റിക്ക് അയക്കാനും ഇനി കപ്പാസിറ്റീൻ്റെ കുറച്ചൊരു ഡീറ്റെയിൽസ് കാര്യങ്ങളും ലെവൽ ഓഫ് സർവീസ് എന്നുള്ള ടെർമിനോളജി നമുക്ക് നെക്സ്റ്റ് പോർഷനിൽ നോക്കാം. ഓക്കെ, ബൈ.